ഹായ് വരുൺ ധവാനെ കേന്ദ്ര കഥാപാത്രമാക്കി അമർ കൗശിക് അണിയിച്ചിരിക്കുന്നുണ്ടായിരുന്ന ഒരു ഹിന്ദി ഫാന്റസി കോമഡി ത്രില്ലർ ഫിലിം ആയിരുന്നു ഭേദിയ എന്നുള്ളത്. സിനിമ ശരിക്കും 2022 ഒരു 3D ചിത്രമായിട്ട് തിയേറ്ററുകളിലായിരുന്നു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അപ്പോൾ കാണാൻ സാധിച്ചില്ല, ഇവിടെയൊന്നും റിലീസൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ഇപ്പോൾ OTT റിലീസ് നടത്തിയിട്ടുണ്ട്, ജിയോ സിനിമാസിലൂടെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതും ഹിന്ദി ലാംഗ്വേജിൽ മാത്രമല്ല, അത്യാവശ്യം ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജസിലും ഉണ്ട്. അത് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ അങ്ങനെയുള്ള എല്ലാ ലാംഗ്വേജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് സാരം. എന്തായാലും സിനിമ എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ സിനിമയുടെ കഥയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. കഥ ആരംഭിക്കുന്നത് നമ്മുടെ ചിത്രത്തിലെ നായകനെ കാണിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഭാസ്കർ എന്നുള്ളതാണ്. ആള് കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പുള്ളിയാണ്. ഓക്കെ, എന്തായാലും അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു കോൺട്രാക്ട് കിട്ടുന്നു. വേറെ ഒന്നുമല്ല, അരുണാചൽ പ്രദേശിലെ ഒരു ചെറിയൊരു ഗ്രാമം അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമം. അപ്പോൾ ആ ഒരു ഗ്രാമത്തിൽ വഴിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആ ഒരു ഫോറസ്റ്റ് വെട്ടിത്തെളിച്ച് അതിലൂടെ ഒരു റോഡ്, ഹൈവേ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ നായകന് കിട്ടിയ ഒരു കോൺട്രാക്ട് വർക്ക് എന്നുള്ളത്. അങ്ങനെ അദ്ദേഹത്തിന്റെ കസിനായിട്ടുള്ള ജനാർദ്ദനയും കൂട്ടിക്കൊണ്ട് ആ ഒരു പ്രദേശത്തേക്ക്, ആ ഗ്രാമപ്രദേശത്തേക്ക് ചെല്ലുകയാണ് ആ ഒരു റോഡ് നിർമ്മിക്കാനായിട്ട്. എന്തായാലും അവിടെ വെച്ച് അദ്ദേഹത്തിന് ഒരു ചെന്നായയുടെ കടി ഏൽക്കുന്നതും തുടർന്ന് നടക്കുന്ന അപ്രതീക്ഷിത സംഭവവികാസങ്ങളും ഒക്കെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഒരു പ്രമേയം എന്നുള്ളത്. ഇനി ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് വശം എന്നുള്ളത് അത്യാവശ്യം ഒരു പുതുമ സൃഷ്ടിക്കുന്ന ഒരു പ്രമേയം എടുത്തു എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്റ്റോറിക്കുള്ളിലെ ഒരു പുതുമ എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അത്യാവശ്യം ഫാന്റസിയും അതുപോലെ തന്നെ അത്യാവശ്യം ത്രില്ലിങ്ങും കോമഡിയും ഒക്കെ കലർത്തിയ ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത്. അതിലും സിനിമയ്ക്കുള്ളിൽ പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്നത് ഈ പ്രകൃതിയുടെ ആവശ്യകത എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അത് എന്താണ് ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ തന്നെ സിനിമയുടെ സ്റ്റോറിക്കുള്ളിലൂടെ ഒക്കെ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. കാടും മനുഷ്യരുമായിട്ടുള്ള ഒരു ബന്ധം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റോറി ലൈൻ അത്യാവശ്യം ഇംപ്രസീവ് ആയിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പോസിറ്റീവ് വശം. രണ്ടാമതായിട്ട് പറയേണ്ടത് വരുൺ ധവാൻ, അദ്ദേഹത്തിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു അവസ്മരണീയം എന്നൊക്കെ പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനം എടുത്തു പറയണം. കാരണം ഒരു സാധാരണ ടിപ്പിക്കൽ റോൾ അല്ല അദ്ദേഹത്തിൻ്റെ. അത് നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും ഒരു രസകരമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതും സിനിമയ്ക്ക് വലിയൊരു പോസിറ്റീവ് വശമാണ്. അതേ മാത്രമല്ല, സിനിമയിൽ ഒരുപാട് താരങ്ങളുണ്ട്, ഒരുപാട് ഇമ്പ്രസ് ചെയ്യുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഓൾമോസ്റ്റ് പ്രകടനവും ഗംഭീരമായിട്ടാണ് നിൽക്കുന്നത്. കൂടാതെ സിനിമയുടെ ഒരു BGM വർക്ക്, സിനിമാറ്റോഗ്രഫി കാഴ്ച തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സിനിമയ്ക്കൊരു അത്യാവശ്യം ക്വാളിറ്റി എന്താണ് ഒരു നിലവാരം സൃഷ്ടിക്കുന്നതിന് ഒരു കാരണമായി മാറിയിട്ടുണ്ട്. എസ്പെഷ്യലി പറയേണ്ടത് BGM വർക്കൊക്കെ ഗംഭീരമായിരുന്നു. ആ എൻഡിങ് പോർഷൻസിൽ ആ ഒരു BGM ഒക്കെ കൊടുത്തത് വളരെ രസകരമായിരുന്നു. ഒരു ഹാപ്പി എൻഡിങ്, അല്ലെങ്കിൽ ഒരു സിനിമ ഒരു സംതൃപ്തി തോന്നുന്ന രീതിയിലായിരുന്നു ആ എൻഡിങ്ങിൽ ആ ഒരു മ്യൂസിക് വർക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ ചിത്രത്തിൻ്റെ വിഷ്വൽ എഫക്ട്സ്, CG വർക്കിൻ്റെ ഒക്കെ കാര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു പ്രധാന ഘടകം തന്നെയാണ് വിഷ്വൽ എഫക്ട്സ്, CG വർക്ക് എന്നൊക്കെയുള്ള. അപ്പോൾ അത് അത്രത്തോളം ഇമ്പ്രസീവാണെന്ന് ഞാൻ പറയുന്നില്ല. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞേക്കാം, ഈ സിനിമ ഞാൻ പറഞ്ഞു 2022 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ചിത്രമാണ്. ആ ഒരു ടൈമിൽ ഞാൻ കണ്ടിട്ടുള്ള റിവ്യൂസിലൊക്കെ തന്നെ ഒരു മസ്റ്റ് വാച്ച് സിനിമ എന്നുള്ള രീതി ഒരുപാട് ഞാൻ റിവ്യൂസ് ഒക്കെ കണ്ടു. അപ്പോൾ അത്യാവശ്യം എക്സ്പെക്ടേഷൻ കൊടുത്താണ് പോയത്. അതിലും VFX വർക്കുകളൊക്കെ ഗംഭീരമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഞാൻ കേട്ടിരുന്നു. ഒരു പക്ഷേ നമ്മൾ 3D അല്ലല്ലോ കാണുന്നത്. ഇപ്പോൾ ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് കാണുമ്പോഴത്തേക്കും ഇതൊരു 3D ഫോർമാറ്റിലുള്ള ചിത്രമാണ്. അപ്പോൾ ഒരു നോർമൽ രീതിയിലിരുന്ന് കണ്ടോണ്ടാണെന്ന് എനിക്കറിയില്ല. പേഴ്സണലി എനിക്ക് അത്രയും ഗംഭീരമായിട്ടുള്ള വിഷ്വൽ എഫക്ട്സ് വർക്കൊക്കെയാണ് നടത്തിയെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ലായിരുന്നു. അതുപോലെ CG വർക്കൊക്കെ തന്നെ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു പേഴ്സണലി തോന്നി. എങ്കിലും കുറച്ച് ചിലയിടങ്ങളിലൊക്കെ തന്നെ ആ ഗംഭീരമായിരുന്നു. എന്നാൽ ചിലയിടങ്ങളിൽ ഓ ഇതൊരു കാർട്ടൂൺ ലെവലായി പോയല്ലോ എന്നൊക്കെ എനിക്ക് തോന്നി. അത് ഓപ്പറേറ്റർ തന്നെ പറയുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വിഷ്വൽ എഫക്ട്സും CG വർക്കൊക്കെ തന്നെയാണ് ഉള്ളത്. നിങ്ങൾ തിയേറ്ററിലാണ് ഈ ഒരു സിനിമ കണ്ടതെങ്കിൽ ആ ഒരു 3D എഫക്റ്റിൽ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം, 3D ഫോർമാറ്റിലുള്ള ഒരു സിനിമയാണല്ലോ. ഓക്കെ, എന്തായാലും കൂടാതെ മറ്റൊരു കാര്യം എന്നുള്ളത് ഈ സ്ക്രീൻ പ്ലേ എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലൊക്കെ തന്നെ ഒരുപാട് ഹ്യൂമർ ഒക്കെ വർക്കൗട്ട് ആക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ഞാൻ പറഞ്ഞില്ലേ നായകൻ്റെ കസിൻ, അദ്ദേഹത്തെ വെച്ചിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഒന്നും ഫലവത്തല്ല, ഒരു കിഞ്ചടിക്കുന്ന ഫീലാണ്. ഓക്കെ, അതൊക്കെ ഓപ്പണായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അത് നമുക്കിങ്ങനെ ഇതൊക്കെ എന്തുകൊണ്ട് കോമഡി അടവ് എന്നൊക്കെ ചോദിക്കേണ്ട രീതിയിലുള്ള ഒരുപാട് ക്ലീഷ നിറഞ്ഞ കോമഡീസും, പിന്നെ സ്ക്രീൻ പ്ലേ ഒക്കെ വളരെ സ്ലോ ആയിട്ടാണ് ഫസ്റ്റ് ഹാഫ് ഒക്കെ പോകുന്നത്. പിന്നെയും ഭേദമായിട്ട് വന്നത് സെക്കൻഡ് ഹാഫാണ്. എന്തായാലും ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് ഒരു വ്യത്യസ്തമാർന്ന ഒരു പ്രമേയവും അതുപോലെ തന്നെ വരും അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീര പ്രകടനവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു വട്ടം ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാമെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ജസ്റ്റ് ഒരു ആവറേജ് ടൈപ്പ് ഒരു സിനിമ. അതുകൊണ്ട് തന്നെ ഒരു 6.5/10 ആണ് നൽകുന്നത്, 10/65. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ഒരു ഡിഫറെൻ്റ് അറ്റംപ്റ്റിലുള്ള സിനിമയാണ്, എങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഓക്കെ, എന്തായാലും മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേണം. ബൈ.